എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കാറ്ററിനുകാർ സദ്യകളിലും മറ്റുള്ള ആവശ്യങ്ങളിലും ഇലകളിൽ വിളമ്പുന്ന നാരങ്ങ കറിയാണ് ഈ ഒരു കറിയുടെ പാചകം വളരെ എളുപ്പമാണ് അധികം ഓയിലൊന്നും ചേർക്കാതെ വളരെ സിമ്പിൾ ആയിട്ടും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറി കൂടിയാണ് ഇന്നലെ തൃശ്ശൂരിൽ നിന്നും നമ്മുടെ ഫാമിലിയിലെ ഒരു സബ്സ്ക്രൈബർ ശ്രുതി നാണോടെ പേര് ശ്രുതി ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റും നല്ലൊരു പാചക രീതിയാണ് ഇപ്പോ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുന്ന ആൾക്കാർക്കും മറ്റുള്ള അസുഖങ്ങൾ മൂലം എണ്ണ ഉപയോഗിക്കാൻ പറ്റാത്ത എന്റെ കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയും ഈ ഒരു ഓടനാളില് നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു നാരങ്ങക്കറി എങ്ങനെയാണ് വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം വടകപ്പുളി നാരങ്ങക്കര തയ്യാറാക്കാൻ തുടങ്ങാം ഇതിനായിട്ടൊരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ചട്ടിയിൽ നിറയെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ താരമായിട്ടുള്ള വടുകപ്പുളിയാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് നമുക്കിന്നിവിടെ കിട്ടിയിട്ടുള്ള നാരങ്ങ പച്ച പച്ചത്തുള്ളിയോട് കൂടിയതാണ് ഇതുപോലൊരു കറി തയ്യാറാക്കാനും വേണ്ടിയിട്ട് നല്ല പഴുത്തിട്ടുള്ള നാരങ്ങയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പഴുക്കാത്ത നാരങ്ങ ആയതുകൊണ്ടിട്ടാണ് ഞാനിതുപോലെ തോലയ്ക്ക് ഒന്ന് വാട്ടിയെടുക്കുന്നത് ഇനിയിപ്പോ കൂടി നിങ്ങൾക്ക് കറി തയ്യാറാക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതാണ് പക്ഷെ കൂടി കറി തയ്യാറാക്കുമ്പോഴാണ് ഇതിന്റെ ഗുണങ്ങളെല്ലാം തന്നെ നമുക്ക് കിട്ടുന്നതും ഇനി പത്ത് മിനിറ്റ് നേരം ഈ ഒരു വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ നാരങ്ങയെ ഒന്ന് വാട്ടിയെടുക്കണം ഇനി തോലോടുകൂടി തന്നെ കറി തയ്യാറാക്കുമ്പോൾ ചേച്ചി ഇതിന് കയ്പ്പ് വരാൻ സാധ്യതയില്ലേന്ന് കമൻസിൽ വരാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഞാൻ പറയുവാണ് തോലോടുകൂടി വാട്ടി ഉപയോഗിച്ചാൽ നമ്മുടെ കറിക്ക് ഒരു തരി പോലും കയ്പ്പ് വരില്ല പത്ത് മിനിറ്റ് നേരം തിളച്ച വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ ഒന്ന് വാട്ടിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉടൻ തന്നെ നമുക്ക് ഈ വെള്ളത്തിൽ നിന്നും നാരങ്ങ കോരി മാറ്റാം അതിനുശേഷം നമുക്ക് നാരങ്ങയെ നല്ലതുപോലെ ഒന്ന് തുടച്ചു എടുക്കണം ഒരു കോട്ടൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ ഉപയോഗിച്ചോ നമുക്ക് ഇതുപോലെ വെള്ളമെല്ലാം ഒന്ന് തുടച്ച് മാറ്റാവുന്നതാണ് വെള്ളം നല്ല വൃത്തിയായിട്ട് തന്നെ തുടച്ചു മാറ്റിയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഈ നാരങ്ങയെ ഒന്ന് കട്ട് ചെയ്ത് കൂടി എടുക്കണം നാരങ്ങ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ മുൻവശം ആദ്യമേ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം അതിനുശേഷം നമുക്ക് ഇതിന് രണ്ടായിട്ടൊന്ന് ഭാഗിച്ചു കൂടി എടുക്കാം ഇനി നടുഭാഗത്തുകൂടെ ഒന്ന് പിളർന്നെടുത്തതിന് ശേഷം ഇതിന്റെ ഈ ഒരു വെളുത്ത തടിച്ച ഭാഗം ഒന്ന് കട്ട് ചെയ്ത് നീക്കി ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കുരു നീക്കം ചെയ്യാവുന്നതുമാണ് വളരെ എളുപ്പത്തിൽ നാരങ്ങയുടെ കുരുവൊക്കെ ഒക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് പൊടി പൊടി തന്നെ കട്ട് ചെയ്തെടുക്കാം നാരങ്ങ വാട്ടിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് പല നാടുകളിലും പല രീതിയിലാണ് ഈ ഒരു നാരങ്ങ കറി തയ്യാറാക്കാറുള്ളത് ഞാനിപ്പോ എന്റെ നാട്ടിലെ കറിയാണ് കേട്ടോ കാണിച്ചു തരുന്നത് ഇനിയിപ്പോ ഞാനെടുത്ത ചേരുവകളിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടേണ്ടതുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ നാരങ്ങ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് നാരങ്ങയെ നമുക്കൊന്ന് കുഴച്ചു വെക്കണം ഇതിനായിട്ട് രണ്ട് സ്പൂൺ അളവിൽ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കല്ലുപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ മൂടി വെച്ച് കൊടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം വീണ്ടും ഒന്ന് മുടി തുറന്നിട്ട് ഒന്നിളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ നാരങ്ങയില് അത്യാവശ്യം വെള്ളമെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി ഉടൻ തന്നെ നമുക്ക് നാരങ്ങാ കറി തയ്യാറാക്കാൻ തുടങ്ങാം കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടുന്ന മറ്റുള്ള ചേരുവകൾ എടുത്ത് വെക്കാം ഒരു സ്പൂൺ അളവിലെ ഇരുവെള്ളം മുളക് പൊടിയും രണ്ട് സ്പൂൺ അളവിലെ കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ വറുത്തുപൊടിച്ച ഉലുവപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ മൺചട്ടിയും ചൂടായി വന്നിട്ടുണ്ട് ചൂടായി വന്ന മൺചട്ടിയിലേക്ക് നമുക്കൊരു സ്പൂൺ അളവിൽ നല്ലെണ്ണ കൂടെ ഒടിച്ചു കൊടുക്കാം നമുക്ക് ഈ കറി തയ്യാറാക്കാനും വേണ്ടിയിട്ട് അധികം എണ്ണയുടെ ആവശ്യമില്ല ഇനിയിപ്പോ എണ്ണ നല്ല വണ്ണം ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര സ്പൂൺ അളവില് കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം നമുക്ക് ഈ നാരങ്ങക്കറി രണ്ടു തരത്തിലാണ് ഏറ്റവും തയ്യാറാക്കാൻ പറ്റുക നമ്മളിപ്പോ കടുക് താളിച്ചതിന് ശേഷമാണ് കറി തയ്യാറാക്കി എടുക്കുന്നത് കടുക് ഇപ്പോ നല്ല വണ്ണം പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തൊന്നും നമുക്ക് ഉടൻ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം തവി ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിനു ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിനു ശേഷമാണ് പൊടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കുന്നത് ഫ്ലെയിം ഓഫ് ചെയ്യാതെയാണ് പൊടികൾ ചേർക്കുന്നതെങ്കിൽ പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞൊക്കെ പോവാൻ സാധ്യത വളരെ തന്നെ കൂടുതലാണ് മൺചട്ടി ആയതുകൊണ്ട് നല്ല പോലെ തന്നെ ചൂട് നിൽക്കുന്നത് നമ്മുടെ പൊടികൾ നല്ല പോലെ മൂത്തു വന്നിട്ടുണ്ട് ഇനി മൂപ്പിച്ചെടുത്തിട്ടുള്ള പൊടികളിലേക്ക് ഒരു ഗ്ലാസ് അളവിൽ മാളം പുളി പിഴിഞ്ഞ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് മുന്നൂറ് മില്ലി അളവിലാണ് വെള്ളം ചേർക്കുന്നത് പുളിവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കയ്യിൽ ഉപയോഗിച്ച് നല്ലതുപോലെ ഇലക്കി ഇലക്കിയൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം നിങ്ങളിപ്പോൾ ഒരു കിലോ നാരങ്ങ വെച്ചിട്ടാണ് ഈ ഒരു കറി തയ്യാറാക്കുന്നതെങ്കിൽ രണ്ട് ഗ്ലാസ് പുളിവെള്ളമാണ് കേട്ടോ ചേർക്കേണ്ടത് ഇനി ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു തവിയോളം ശർക്കര പാനി കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശർക്കര പാനി കറിയിലേക്ക് ചേർക്കുന്നത് നാരങ്ങയുടെ ഉപ്പും പുളിയും ഒക്കെ ഒന്ന് കുറഞ്ഞു കിട്ടുന്നതിനായിട്ടാണ് ഇപ്പോൾ നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് വെളുത്തുള്ളി അല്ലി ഒന്ന് പൊടിയായി കട്ട് ചെയ്തത് കൂടി ചേർക്കുവാണ് ഇത്രയും കാര്യങ്ങൾ കറിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ കറി നല്ലതുപോലെ ഒന്ന് തിളച്ചു വരണം മുളക് പൊടിയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിനായിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് നേരം മൂടി വെച്ച് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട് മൂടി വെച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റാം ഇനി രണ്ട് മിനിറ്റിന് ശേഷമാണ് നമുക്ക് മൂടി തുറന്ന് നോക്കേണ്ടത് ഈ ഒരു സമയത്ത് നമ്മുടെ കറിയുടെ ചാറൊക്കെ ഒന്ന് കുറുകിയ പാകത്തിലാണ് ആയിക്കിട്ടിയിട്ടുള്ളത് ഇനി ഉടൻ തന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ ഉപ്പ് പുരട്ടി വെച്ചിട്ടുള്ള നാരങ്ങയാണ് കറിയിലേക്ക് ചേർക്കേണ്ടത് നാരങ്ങ ചേർത്ത് കഴിഞ്ഞാല് പിന്നെ തവി ഉപയോഗിച്ചാൽ നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം നമ്മൾ നാരങ്ങ നേരത്തെ തന്നെ തിളച്ച വെള്ളത്തിലിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്കധികം നാരങ്ങയെ വേവിച്ചെടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ല ഇപ്പോൾ നമ്മുടെ നാരങ്ങക്കറിയുടെ പാചകം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ എത്ര എളുപ്പത്തിലാണ് കൂട്ടുകാരെയും നമ്മൾ നല്ലൊരു നാരങ്ങക്കറി തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഈ ഒരു സമയത്ത് നമ്മുടെ നാരങ്ങക്കറി അല്പം കട്ടിയായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് കുറച്ച് സമയം കഴിയുമ്പോൾ നാരങ്ങയിലുള്ള വെള്ളമെല്ലാം എല്ലാം കറി ഒന്ന് ലൂസായി വരാനൊക്കെ സാധ്യത കൂടുതലാണ് നമുക്ക് ഈ കറി സദ്യയിൽ ഇലകളിൽ വിളമ്പേണ്ടതുകൊണ്ട് വെള്ളത്തിന്റെ അളവ് നിങ്ങൾ സൂക്ഷിച്ചു വേണം ഒഴിച്ചു കൊടുക്കാനായിട്ടും കാറ്ററിംഗ്കാരുടെ സദ്യകളിൽ വിളമ്പുന്ന വളരെ രുചികരമായിട്ടുള്ള അതുപോലെ പാചക രീതികൾ ഒട്ടുമില്ലാത്ത ഈ ഒരു നാരങ്ങക്കറി ഈ ഒരു വർഷത്തെ ഓണത്തിന് നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ചാനലൊന്നും ഫോളോ ചെയ്യാൻ മറക്കല്ലേ അതുപോലെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിലെ അംഗമാകാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനകരമായിട്ടുള്ള നല്ല നല്ല ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ് അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹക്കറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം